ഇന്ത്യയിലാകമാനവും വിദേശങ്ങളിലുമുള്ള ഗോധകളുടെ രോമാഞ്ചമായിരുന്ന കേരളഗാമ പോളച്ചിറ രാമചന്ദ്രൻ്റെ ജീവിതം വല്ലാത്ത ഒരു അനുഭൂതിയോടുകൂടിയാണ് നമ്മളത് വായിച്ചു പോകുന്നത്. കാരണം പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും ഉച്ച സ്ഥായിയിൽ നിന്ന ഈ പോളച്ചിറയുടെ ജീവിതം അവസാനം വളരെ പരിതാപകരമായ നിലയിൽ കാണേണ്ടി വന്നു ആ നാട്ടുകാർക്ക്. കാരണം വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച, അവിടുത്തെ ഒരു സമ്പന്നനായ ചെല്ലപ്പൻ പിള്ളയുടെ മകനായി ജനിച്ച പോളച്ചിറ ഈ ഒരു അച്ഛൻ്റെ തൻ്റെ അച്ഛൻ്റെ ഒരു വാശിയുടെ പുറത്താണ് ഒരു ഗുസ്തിക്കാരനായി മാറുന്നത്. കാരണം ഈ ഗുസ്തിക്കാരെ എല്ലാം ആ നാട്ടിൽ ആ ഗ്രാമത്തിൽ വിളിച്ചു വരുത്തി പൈസ ചിലവാക്കി ഗോതയുണ്ടാക്കി കളിപ്പിക്കുക എന്ന ഒരു വിനോദത്തിന് ഇദ്ദേഹം ഈ ചെല്ലപ്പൻ പിള്ള ആ വിനോദം ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ഒരിക്കൽ മണക്കാട് നാരായണ പിള്ള എന്ന് പറയുന്ന ഗുസ്തിക്കാരനും മറ്റൊരു ഗുസ്തിക്കാരനുമായിട്ട് നടന്ന അതിൽ മണക്കാട് നാരായണ പിള്ള വന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ആ വാശിക്ക് തൻ്റെ മകനെ, അന്ന് 12 വയസ്സ് പ്രായമുള്ള രാമചന്ദ്രനെ ഗുസ്തി പഠിപ്പിക്കുവാൻ കൊണ്ടാക്കുന്നതും അങ്ങനെ അയാളെ ഒരു ഗുസ്തിക്കാരനാക്കി മാറ്റുന്നതും. അന്ന് മുതൽ ഗുസ്തിക്ക് വേണ്ടി സമർപ്പിതമാകുമായിരുന്നു രാമചന്ദ്രൻ്റെ ജീവിതം. ഗുസ്തി പഠനം ഒരു വ്രതമാക്കി മാറ്റിയ ആ ബാലൻ കഠിനവും നിരന്തരവുമായ പരിശീലനത്തിൽ ഏർപ്പെട്ടു. കലവൂർ കേശവനാശാൻ്റെ ശിക്ഷണത്തിലായിരുന്നു രാമചന്ദ്രൻ ഗുസ്തിയുടെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചത്. ഇതിനിടയിൽ പിതാവിൻ്റെ ആർഭാടം നിറഞ്ഞ ജീവിതം ജീവിതത്തിൽ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടു. ഗുസ്തി മത്സരത്തിലും മറ്റുമൊക്കെ ആയിട്ട് യാത്രകളും മറ്റുമായിട്ട് ഒരുപാട് സ്വത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ കണ്ണുനല്ലൂരിലെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ടിക്കറ്റ് വെച്ചിട്ടുള്ള രാമചന്ദ്രൻ്റെ ആദ്യത്തെ മത്സരം. ഉളച്ചിറ രാമചന്ദ്രൻ എന്ന അതുല്യനായ ഗുസ്തിക്കാരൻ്റെ പിറവിയായിരുന്നു അത്. ഒരുപാട് ആളുകൾ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ഭയാൽവാന്മാർ അന്നവിടെ വന്നു. അന്ന് പോളച്ചിറ എല്ലാത്തരം ഫയൽബാൻമാരെയും അടിച്ചു മലർത്തി അജയനായി കേരളഗാമ എന്ന അപരനാമവും അദ്ദേഹത്തിന് ജപിച്ചു. കൊല്ലത്ത് വെച്ച് നടന്ന മറ്റൊരു മത്സരവും പോളച്ചിറയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ആഷിഖ് ഹുസൈൻ ഗുസ്തി രംഗത്ത് കത്തി നിൽക്കുന്ന കാലം. അത് ഗാലറിയിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത ജനത്തിരക്കായിരുന്നു. എന്നോടൊപ്പം എവിടെയും മത്സരങ്ങൾ കൂടെ വരാറുള്ള അച്ഛൻ അന്ന് ആ മത്സരത്തിന് വന്നില്ല. അന്ന് ഞാൻ ജയിച്ചു. പിന്നീട് മരിയാ സിംഗ് എന്ന മൈസൂർക്കാരനായ ആളിനെ മലർത്തിയടിച്ചു. അന്നൊക്കെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് പോളച്ചിറയ്ക്ക് 5000 രൂപ പ്രതിഫലം കിട്ടുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇന്നത്തെ ലക്ഷങ്ങളുടെ വിലയുണ്ട് അന്നത്തെ 5000 രൂപയ്ക്ക്. അന്നത്തെ കളക്ഷനുമൊക്കെ 1.5 ലക്ഷം രൂപ വരുമായിരുന്നു എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോതയിൽ നിന്നും ഗോതകളിലേക്കുള്ള പോളച്ചിറയുടെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരുന്നു. അവസാനം ആരവങ്ങൾ അടങ്ങി. ആരവം അടങ്ങുന്ന ഒരു ദിവസവും ഉണ്ടായി. ഒരിക്കൽ പോളച്ചിറ തോറ്റു. പിന്നീട് അദ്ദേഹം ഗുസ്തിക്ക് പോയിട്ടില്ല. അതോടുകൂടി മാനസികമായി അദ്ദേഹം വളരെ തളർന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സന്യാസിയുടെ മനസ്സും ക്ഷമയും ശ്രദ്ധയും മനസ്ഥൈര്യവുമാണ് ഒരു ഗുസ്തിക്കാരന് വേണ്ടത്. എനിക്കെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇമാം ബക്സിനോട് പരാജയപ്പെട്ടത് മനസ്സുലഞ്ഞുപോയത് കൊണ്ടാണ്. എതിരാളിയുടെ ശക്തി ഓർത്തുള്ള ഭയമായിരുന്നില്ല, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയായിരുന്നു അതിൻ്റെ കാരണം. സ്വത്തുക്കൾ ഒന്നൊന്നായി അന്യാധനപ്പെട്ടു തുടങ്ങിയിരുന്നു. പ്രഭുസമാനമായ ജീവിതം നയിച്ചിരുന്ന പിതാവ് നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടേണ്ടി വരുന്നത് കാണുമ്പോൾ ഉള്ളു നീറിക്കൊണ്ട് ആർക്കും ഗുസ്തി പിടിക്കാൻ പറ്റില്ല. അത് ഇന്നത്തെ കാലത്തും പ്രസക്തമാണ്, പോളച്ചിറയുടെ ഈ നിരീക്ഷണം. പോളച്ചിറ ഗുസ്തിയും നിർത്തി. ആര്യങ്കാവ് കൊള്ളസംഘം എന്നൊരു സിനിമയിലെന്ന് നായകനായിട്ട് അഭിനയിച്ചു. പിന്നീട് വേറൊരു സിനിമയിലുമൊക്കെ അഭിനയിച്ചെങ്കിലും ആ രംഗത്ത് തുടർന്നില്ല. പിന്നീട് പയ്യെ പയ്യെ അദ്ദേഹം സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. വാടക വീട്ടിൽ അഭയം തേടി ചിറക്കര എന്ന സ്ഥലത്ത് താമസമാക്കി. അതിനു മുമ്പേ പോളച്ചിറ എന്ന് പറയുന്ന ചിറക്കരയ്ക്ക് ദൂരമുള്ള അല്പം ദൂരമുള്ള സ്ഥലമാണ്. ഈ ചിറക്കര വന്ന കാലത്തൊട്ടാണ് ചിറക്കരക്കാരനായി അറിയപ്പെടുന്നത്, ചിറക്കരയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നത്. 2009 ഒക്ടോബർ 9 പോളച്ചിറ അന്തരിച്ചു.